നമസ്കാരം, നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹിയിലെ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സിഐടിയു വടകര ഏരിയ കമ്മിറ്റി തൊഴിലാളി കൂട്ടായ്മ സംഘടിപ്പിച്ചു. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് കെ പി കുഞ്ഞമ്മത്തുകുട്ടി കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. വി കെ വേണു സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ എ കെ ബാലൻ അധ്യക്ഷത വഹിച്ചു. കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് സി ഭാസ്കരൻ, പി സി സുരേഷ്, വേണു കക്കട്ടിൽ എന്നിവർ പ്രസംഗിച്ചു. രാജ്യമാകെ ഒരു പരേഡ് ഗ്രൗണ്ടാക്കി മാറ്റുന്ന രീതിയിൽ കഴിഞ്ഞ 60 ദിവസമായി രാജ്യത്ത് തുടർന്ന സമരം രാജ്യമാകെ വിപുലീകരിപ്പിക്കപ്പെടുകയാണ് ചെയ്തത്. വിവിധ ഭാഷയിൽ വിവിധ ദേശത്തു നിന്ന് വന്നവരും വ്യത്യസ്തമായ വേഷഭൂഷാദികളുള്ളവരും ഒക്കെയാണെങ്കിലും 60 ദിവസമായിട്ടും ആ കർഷകരുടെ ഐക്യത്തെ തകർക്കാൻ ഭരണവർഗം ഏറ്റവും വില കുറഞ്ഞതും പിന്തിരിപ്പനുമായ എല്ലാ സമീപനങ്ങളും സ്വീകരിച്ചിട്ട് അവർക്കതിന് കഴിയാതെ പോയി. വളരെ ഐക്യത്തോടും അച്ചടക്കത്തോടും കൂടി ഒരു സഹന സമരം എന്നുള്ള രീതിയിലാണ് ഡൽഹിയിൽ കൃഷിക്കാർ സമരം നടത്തി വന്നത്. ഡൽഹിയിലേക്കുള്ളവരുടെ പ്രവേശനം അതിർത്തികളിൽ തടയപ്പെട്ടപ്പോൾ 60 ദിവസമായി മരംകോച്ചുന്ന മഞ്ഞിനെയും ദുഷ്കരമായ കാലാവസ്ഥയും ഒക്കെ അതിജീവിച്ചുകൊണ്ട് അവർ ഡൽഹിയുടെ അതിർത്തി മേഖലകളിൽ കിലോമീറ്ററുകളോളം പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുകയാണ് ചെയ്തത്. 11 പ്രാവശ്യവും ചർച്ച പരാജയപ്പെട്ടപ്പോഴും ഇനിയും ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള അങ്ങേയറ്റത്തെ സമര സന്നദ്ധതയും സഹനശീലവുമാണ് കൃഷിക്കാരിൽ നിന്നും ഉണ്ടായത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇത്രയും ദിവസം ഇത്രയും ദുഷ്കരമായ സാഹചര്യത്തിൽ ഏറ്റവും ന്യായമായ അവകാശങ്ങൾ ഉന്നയിച്ചു കൊണ്ട് സമരം ചെയ്യുന്ന കൃഷിക്കാർ ഒരു ചർച്ചയിലും കൃഷിക്കാർ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ എന്തായാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് ശഠിച്ചു പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് ഒക്കെ ഉണ്ടായിട്ടും പ്രതീക്ഷ കൈവിടാതെ കൃഷിക്കാർ അങ്ങേയറ്റം സഹന ശക്തി പ്രകടിപ്പിക്കുകയായിരുന്നു സമരം നടത്തി. ഒരു കുഴപ്പത്തിലേക്കും ഇതുവരെ സമരം വഴിഞ്ഞുവന്നിട്ടില്ല. എസ് ടി യു മത്സ്യവിതരണ തൊഴിലാളി യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റും യൂത്ത് ലീഗ് വടകര ടൌൺ മുൻ വൈസ് പ്രസിഡന്റുമായിരുന്ന കെ കെ സിറാജിനെ സിഐടിയു പതാക നൽകി ഏരിയ സെക്രട്ടറി വി കെ വിനു സിഐടിയുവിലേക്ക് സ്വാഗതം ചെയ്തു. വടകര താലൂക്ക് സപ്ലൈ ഓഫീസ് ഫ്രണ്ട് ഓഫീസ് ഉൾപ്പെടെയുള്ള സൌകര്യങ്ങളോടെ മുഖം മിനുക്കി. 18 ലക്ഷം രൂപ ചെലവിലാണ് ഓഫീസ് നവീകരിച്ചത്. വെള്ളിയാഴ്ച നടന്ന ചടങ്ങിൽ ഓഫീസ് ഉദ്ഘാടനം നാദാപുരം എംഎൽഎ ഇ കെ വിജയനും ഫ്രണ്ട് ഓഫീസ് ഉദ്ഘാടനം കുറ്റ്യാടി എംഎൽഎ പാറക്കൽ അബ്ദുള്ളയും നിർവഹിച്ചു. കോവിഡ് എന്ന മഹാമാരിയുടെ സാഹചര്യത്തിൽ സൗജന്യ റേഷൻ ഉൾപ്പെടെയുള്ള ഭക്ഷണ കിറ്റുകൾ ഉൾപ്പെടെ എത്തിച്ചു കൊടുക്കുന്നതിനും നിതാന്ത ജാഗ്രതയോടുകൂടിയ പ്രവർത്തനമാണ്
ഈ മേഖല നിർവഹിച്ചിട്ടുള്ളത്. കേവലം 10 മണി 5 മണി എന്നതിനപ്പുറത്ത് എല്ലാവരും ചെയ്തു തന്നെ കഴിയില്ല. ഞാൻ വിളിക്കുന്ന ആളുകളുടെ കാര്യം എനിക്ക് പറയാൻ കഴിയുന്നു. റാപ്പറില്ലാതെ ജോലി ചെയ്ത അനുഭവം എനിക്കറിയാം. അത് പി എസ് ഒ തന്നെ നല്ല മുൻകൈയെടുത്താണ്. തീർച്ചയായും അദ്ദേഹത്തെ സഹായിക്കാൻ സർവ്വമൊക്കെ തന്നെയുള്ള സഹായവും അദ്ദേഹം കഥാപാക്കി കഴിയിട്ടുണ്ടാകും. അവരെല്ലാം ഞാൻ അദ്ദേഹം കൊടുക്കും. ഇതേ മഹാമാരിയെ നേരിടുന്നതിൽ വകുപ്പിനോടൊപ്പം സഹായിച്ചുകൊണ്ട് എല്ലാ പഞ്ചായത്തിലും 20 രൂപയ്ക്ക് ചോറ് കിട്ടുന്ന ഹോട്ടലുകളാണ്. അതിനുള്ള സംവിധാനം ഒരുക്കുന്നത് ഇവർ തന്നെയാണ്. വിശപ്പുരഹിത കേരള പദ്ധതിയിലൂടെ അതിഥി തൊഴിലാളികൾക്ക് അതേപോലെ തന്നെ സംവിധാനങ്ങൾ ഒരുക്കി ഇപ്പോൾ റേഷൻ കാർഡ് കൊടുക്കാൻ അതിന്റെ വിതരണം ഇവിടെ നടക്കുന്നുണ്ട്. ഈയൊരു സമയം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതുവരെ നമ്മുടെ മഠങ്ങളിൽ പള്ളികളിൽ ഒന്നുള്ള ആളുകൾക്ക് കാത്തു കിട്ടിയിരുന്നില്ല. കാലം മാറി വരുന്നതിനനുസരിച്ച് പണ്ട് റേഷൻ കാർഡ് വലിയൊരു വിഷയമായിരുന്നു. അത് വെറുതെ നമ്മളൊരു ഒരു റേഷൻ കാർഡ് അത്യാവശ്യം റേഷൻ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാനുള്ള ഒരു സാധനമായിട്ടാണ് നമ്മൾ പണ്ട് കാലത്ത് ഉപയോഗിച്ചത്. കാലം മാറി, പുതിയ ടെക്നോളജി, പുതിയ സാഹചര്യം, മാറ്റത്തിനനുസൃതമായി എല്ലാം മാറുക. അപ്പോ ഏറ്റവും അനിവാര്യമായ ഒന്നാണ് റേഷൻ കാർഡ്. അതിന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചികിത്സയുമായി ബന്ധപ്പെട്ടായാലും മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടായാലും ഒക്കെ ബേസിക്കായി ഇപ്പൊ റേഷൻ കാർഡിനെ ഉപയോഗപ്പെടുത്തുന്ന എം എൽ എ എന്ന നിലയിൽ എനിക്ക് ഒരുപാട് അനുഭവം. രോഗികളായ ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം കാർഡ് ബി പി എൽ അല്ല, പക്ഷെ ന്യായമായും ബി പി എൽ ആവേണ്ടത്. പക്ഷെ പല കാരണങ്ങളാൽ അങ്ങനെ ഇല്ലാതെ വരുമ്പോൾ ചികിത്സാ രംഗത്തൊക്കെ വലിയ ബാധ്യത വന്നപ്പെടുന്ന സാധ്യത, അതുപോലെ തന്നെ പട്ടിണിയാവുന്ന സാധ്യത, അവിടെയൊക്കെ സ്വാഭാവികമായും ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടൽ, മനുഷ്യ കച്ചവടം, ആ ഇടപെടലാണ് ഏറ്റവും അനിവാര്യമായത്. സർക്കാർ എന്ത് പ്രഖ്യാപിച്ചാലും ഏത് സംവിധാനം വന്നാലും താഴെത്തത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ആളുകളുടെ ആ സമീപനത്തിനനുസരിച്ചിരിക്കും ഇതിന്റെയൊക്കെ പ്രായോഗികം. അതിലിവിടെ എന്റെ അനുഭവം പി എസ് ഒയുമായി ബന്ധപ്പെട്ട്, സജീവനുമായി ബന്ധപ്പെട്ട്, താഴെ ഈ സർവേ ഓഫീസിലെ ബന്ധപ്പെട്ട ജീവനക്കാരൊക്കെ തന്നെ വളരെ നന്നായ സേവനം ആ കാര്യത്തിൽ നടത്തിയിട്ടുണ്ട് എന്ന് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയാം. ഒരുപാട് കാര്യങ്ങൾ മികച്ച രീതിയിൽ ഫർണിഷിംഗ് ചെയ്താണ് പഴയ ഓഫീസ് മനോഹരമാക്കിയത്. സപ്ലൈ ഓഫീസിന്റെ മുൻവശത്തുണ്ടായിരുന്ന ചെറിയ മുറിയാണ് ഫ്രണ്ട് ഓഫീസാക്കിയത്. ഇവിടെ 2 കൌണ്ടറുകളുണ്ട്. ഏതാവശ്യത്തിന് വരുന്നവർക്കും ഇവിടെ നിന്ന് കൃത്യമായ നിർദ്ദേശം കിട്ടും. ക്യൂ ഒഴിവാക്കാൻ ഇലക്ട്രോണിക് ടോക്കൺ സംവിധാനവും ഏർപ്പെടുത്തും. സപ്ലൈ ഓഫീസറുടെ ക്യാബിൻ, എ ടി എസ് ഉൾപ്പെടെ 7 ജീവനക്കാർക്ക് പ്രത്യേക കൌണ്ടർ, റേഷനിംഗ് ഇൻസ്പെക്ടർമാർക്ക് 4 കൌണ്ടറുകൾ എന്നിവ പുതുതായി സജ്ജമാക്കി. പഴയ മേശകൾ പൂർണ്ണമായും ഒഴിവാക്കി. ഫയലുകൾ സൂക്ഷിക്കാൻ കൂടുതൽ സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സപ്ലൈ ഓഫീസിൽ ചെറിയ കുഞ്ഞുങ്ങളുമായി വരുന്ന അമ്മമാർക്ക് ഫീഡിംഗ് റൂമുമുണ്ട്. ഓഫീസിന്റെ പുറത്തെ വരാന്ത പൂർണ്ണമായും ടൈൽപ്പാക്കി മനോഹരമാക്കിയിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി കെ സതീശൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ താലൂക്ക് സപ്ലൈ ഓഫീസർ ടി സി സജീവൻ സ്വാഗതം പറഞ്ഞു. 8th ward കൌൺസിലർ ടി കെ പ്രഭാകരൻ, വടകര തഹസിൽദാർ കെ കെ പ്രസിൽ, വി വി പ്രകാശ്, റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ബാബു കെ പി തുടങ്ങിയവർ ആശംസകൾ നേർന്നു. അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ സീമാ പി നന്ദി പറഞ്ഞു. ഇടവേള ഫൈനലി ഓർമ്മ വന്നു അല്ലേ? എന്ത് കണ്ണട മറന്നു? വേറൊന്നും മറന്നില്ലേ? ഉറപ്പാ? ഈ മറവി എനിക്കിപ്പോ ഒരു ശീലമായി. ലാപ്ടോപ്പും സ്ക്രിപ്റ്റും ഇവിടെ തന്നെ ഇട്ടുപോയി. കണ്ണട വെച്ച് എന്താണോ ചെയ്യാൻ പോണത്. എവിടെ പോയി കണ്ണട? പെല്ലോന്റെ അടിയിൽ ആരെ?
വാക്കുകളിൽ ഒതുങ്ങാത്ത വികാരങ്ങൾ പറയും ഹാപ്പി ആനിവേഴ്സറി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സെലിബ്രേറ്റ് ദി ബ്യൂട്ടി ഓഫ് ലൈഫ് അല്ല ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെയും ലഭിക്കുകയില്ല മയൂരം വെളിച്ചെണ്ണ ഒരേറമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം ഔറ ഗോൾഡൻ ഡയമണ്ട്സ് മനസ്സിന്റെ മൂല്യങ്ങൾ മനസ്സിലാക്കുന്നതാവണം സ്വർണം ആഡംബരത്തേക്കാൾ അഭിമാനത്തിന് സ്ഥാനം നൽകുന്ന അമൂല്യ ലോഹം പെണ്ണിന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന ദൈവിക അലങ്കാരമാണത് 7 വർണ്ണങ്ങൾ പോലെ ഏറ്റവും നല്ല സ്വർണം കുറഞ്ഞ പണിക്കൂലിയിൽ ഔറ ഗോൾഡൻ ഡയമണ്ട്സ് മാർക്കറ്റ് റോഡ് വടകര ഇതുപോലെ നല്ലൊരു നെക്ലേസ് വേണം കമ്മൽ ഇങ്ങനെ മതി ചിറ്റപ്പ നല്ല ഡിസൈനർ വളകൾ വേണം കല്യാണ പെണ്ണോ അത് ചിറ്റപ്പന്റെ ഇഷ്ടം ഇത് മതിയോ ചിറ്റപ്പ പാർക്കോ ഗോൾഡൻ ഡയമണ്ട്സ് NH ബൈപാസ് വടകര ചിറ്റപ്പ റിലേഷൻസ് ഫോറെവർ വാർത്തകൾ തുടരുന്നു കർഷക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് വടകര ബ്ലോക്ക് കോൺഗ്രസ് എസ് കമ്മിറ്റി വടകരയിൽ ഐക്യദാർഢ്യ ജ്വാല തെളിയിച്ചു ടി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു വി ഗോപാലൻ അധ്യക്ഷത വഹിച്ചു പി സോമശേഖരൻ ശ്രീധരൻ മേപ്പേൽ വടകര രാഘവൻ ടി രാധാകൃഷ്ണൻ വി രഞ്ജിത് ബാബു പറമ്പത്ത് എം കെ കുഞ്ഞിരാമൻ എന്നിവർ പ്രസംഗിച്ചു 3 കർഷക ബില്ലുകൾ ഈ രാജ്യത്തെ പാർലമെന്റിൽ ചർച്ച പോലും ചെയ്യാതെ നടപ്പിലാക്കിയിരിക്കുകയാണ് ഈ ബില്ലുകൾ നടപ്പിലാക്കുന്നതോടുകൂടി കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിലകിട്ടാതാവും അവരുടെ തൊഴിൽ സുരക്ഷ ഇല്ലാതാവും അവരുടെ ജീവിതങ്ങൾ പ്രയാസത്തിലാവും അങ്ങനെ ആകെ ഇന്ന് ഉത്തരേന്ത്യയിലെ മുഴുവൻ തന്നെ ഉത്തരേന്ത്യയുടെ ജീവൻ ആദി എന്ന് പറയുന്നത് അവിടുത്തെ കർഷകരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ വരുമാനം നമ്മുടെ രാജ്യത്തിൻ്റെ ഭക്ഷ്യസുരക്ഷ ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ കർഷകരുടെ ജീവിതവുമായിട്ടാണ് നിലക്ക് നമ്മളെയൊക്കെ തീറ്റിപ്പോറ്റുന്ന ഈ കർഷകരുടെ ജീവൻ സംരക്ഷിക്കുവാനുള്ള അവരുടെ ജീവിതത്തെ നിലനിർത്തുവാൻ വേണ്ടിയുള്ള ഐതിഹാസികമായ ഒരു പോരാട്ടമാണ് ഇന്ന് ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമരത്തെ ചോരയിൽ മുക്കി കൊല്ലാനുള്ള ശ്രമവുമായി കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ് ഇന്ന് നടന്ന ട്രാക്ടർ റാലിയിൽ വൻതോതിൽ പോലീസിൻ്റെ ഭാഗത്തുള്ള അതിക്രമം ഉണ്ടായി എന്നുള്ളതാണ് ടി വി വാർത്തകൾ നമ്മെ കാണിച്ചു തരുന്നത് അതുകൊണ്ട് തന്നെ ഈ പോരാട്ടത്തെ പത്രമായി പിന്തുണക്കുന്നതിന് ഈ രാജ്യത്തെമ്പാടുമുള്ള സ്വാതന്ത്ര്യത്തോട് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തോട് ഈ രാജ്യത്തിൻ്റെ ഐക്യത്തോട് കടപ്പാടുള്ള എല്ലാ ആളുകളും ഉണ്ടാകണമെന്നും ആ നിലക്ക് ഇന്ത്യയിലെ മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും പിന്തുണ ഈ സമരത്തിൽ ഉണ്ടാകണമെന്നും ആ നിലക്ക് കോൺഗ്രസ് ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയാണെന്നും കേരളത്തിലെമ്പാടും നടക്കുന്ന ഈ പ്രക്ഷോഭ പരിപാടികളിൽ കോൺഗ്രസ് പ്രവർത്തകർ അധികമായി പങ്കെടുക്കുകയാണ് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിക്കുന്നു കോഴിക്കോട് ജില്ലയുടെ സ്വപ്ന പദ്ധതിയായ നമ്മുടെ കോഴിക്കോടിന്റെ ഉദ്ഘാടനം ശനിയാഴ്ച വൈകിട്ട് 6 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ നിർവഹിക്കുമെന്ന് കളക്ടർ സാംബശിവറാവു അറിയിച്ചു മാനാഞ്ചിറ സ്ക്വയറിൽ നടക്കുന്ന ചടങ്ങിൽ മന്ത്രിമാരായ ടി പി രാമകൃഷ്ണൻ എ കെ ശശീന്ദ്രൻ ജില്ലയിലെ എംപിമാർ എംഎൽഎമാർ എന്നിവർ പങ്കെടുക്കും നമ്മുടെ കോഴിക്കോട് പദ്ധതിയുടെ ഭാഗമായി ആവിഷ്കരിച്ച പരിപാടികളുടെ പ്രവർത്തനം ലളിതമായും കാലതാമസം കൂടാതെയും സജ്ജമാക്കുന്ന വിധത്തിലാണ് പദ്ധതിക്കായി മൊബൈൽ ആപ്ലിക്കേഷനും വെബ് പോർട്ടലും രൂപകൽപ്പന ചെയ്തത്
പദ്ധതി ആസൂത്രണം മുതൽ നടപ്പാക്കൽ വരെയുള്ള ഘട്ടങ്ങളിൽ മുഴുവൻ പൌരന്മാരുടെയും പങ്കാളിത്തം വിവരസാങ്കേതിക വിദ്യയിലൂടെ ഉറപ്പാക്കലാണ് നമ്മുടെ കോഴിക്കോടിന്റെ ലക്ഷ്യം. സർക്കാരിന്റെ ആനുകൂല്യങ്ങളും ക്ഷേമ പദ്ധതികളെക്കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരവും ലഭ്യമാകും. പരാതികൾ കാലതാമസം കൂടാതെ ബന്ധപ്പെട്ട വകുപ്പുകളിലേക്ക് എത്തിക്കും. പൊതുജന സേവകരുമായി ആവശ്യാനുസരണം കൂടിക്കാഴ്ചയ്ക്കായി മുൻകൂർ നിശ്ചയിക്കാനും നേരിട്ടോ വീഡിയോ ഫോൺ കോളിലൂടെയോ സംസാരിക്കാനുള്ള സൌകര്യവും പദ്ധതിയിലുണ്ട്. പൊതുജനങ്ങൾക്ക് സർക്കാരിന്റെ വിവിധ ക്യാമ്പയിനുകളിൽ ക്രിയാത്മകവും പ്രായോഗികവും നൂതനവുമായ ആശയങ്ങളും കാഴ്ചപ്പാടുകളും കൈമാറുന്നതിനും സർക്കാരിന്റെ വിവിധ ഉദ്യമങ്ങളിൽ പങ്കാളികളാകുന്നതിനുമുള്ള തുറന്ന വേദിയൊരുക്കുക കൂടിയാണ് പദ്ധതിയിലൂടെ ചെയ്യുന്നതെന്ന് കളക്ടർ പറഞ്ഞു. കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന് കീഴിലുള്ള പ്രധാനമന്ത്രി കൌശൽ കേന്ദ്ര PMKKയുടെ വടകര BSNL ഓഫീസിന് സമീപം പ്രവർത്തിക്കുന്ന ട്രെയിനിംഗ് സെന്ററിൽ 3 മാസം ദൈർഘ്യമുള്ള വിവിധ സൌജന്യ കോഴ്സുകളിലേക്ക് 18 വയസ്സിനും 35 വയസ്സിനും മധ്യേ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ആധാർ കാർഡ് നിർബന്ധം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും 7356351019 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഒരു ഇടവേള കൂടി. Rides by Shobhika. Alagai olgum ini aarachuvadum style ai adiyam ini aaradinavum stylish man be trendy and modern you will get from matrix yeah yeah yeah. Matrons shoes and bags NH bypass Vadakara Matrons buy your dreams Melle indile swapnam vidarnu chirakarna swapnangal alagai vidarnu വിവാഹം സ്വപ്നങ്ങളുടെ ഓടുംപാവും നെയ്ത് ഏത് പെണ്ണും കാത്തുകാത്തിരിക്കുന്ന സുന്ദര ദിനം. പക്ഷേ ആളില്ലാതെ, ആഘോഷങ്ങളില്ലാതെ നിറം കെട്ടുപോവുമോ എന്റെ സ്വപ്നങ്ങൾ? മറ്റാരുമില്ലെങ്കിലും എന്റെ സ്വപ്നങ്ങൾക്ക് നിറം നൽകാൻ എന്റെ ഫാമിലി ഉണ്ടല്ലോ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. Family Wedding Center. ഓരോ സുലൈമാനിലും ഒരിത്തിരി മുഹബത്ത് വേണം. അത് കുടിക്കുമ്പോ ലോകം ഇങ്ങനെ പതുക്കെയായി വന്ന് നിൽക്കണം. വാർത്തകൾ തുടരുന്നു. ലൈഫ് പദ്ധതി പ്രകാരം സംസ്ഥാനത്ത് പൂർത്തീകരിച്ച 2.5 ലക്ഷം വീടുകളുടെ പൂർത്തീകരണ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി നാദാപുരം നിയോജക മണ്ഡലം തല ഉദ്ഘാടനവും എടച്ചേരി പഞ്ചായത്ത് തല പ്രഖ്യാപനവും ഗുണഭോക്തൃ സംഗമത്തിന്റെ ഉദ്ഘാടനവും EK വിജയൻ MLA നിർവഹിച്ചു. ലൈഫ് പദ്ധതി പ്രകാരം എടച്ചേരി പഞ്ചായത്തിൽ 71 വീടുകളാണ് പൂർത്തീകരിച്ചത്. ലൈഫ് പദ്ധതിയുടെ ഗുണഭോക്താക്കളും സംഗമത്തിൽ പങ്കെടുത്തു. എടച്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N പത്മിനി അധ്യക്ഷയായി. തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK അരവിന്ദാക്ഷൻ മുഖ്യാതിഥിയായി. രാജീവ് വള്ളിൽ, MK പ്രേംദാസ്, C സുരേന്ദ്രൻ, UP മൂസ, വത്സരാജ് മണലാട്ട്, M രാജൻ, പ്രത്യുഷ, സജീവൻ എന്നിവർ സംസാരിച്ചു. ഏറാമല സർവീസ് സഹകരണ ബാങ്ക് പയ്യത്തൂർ ബ്രാഞ്ച് നവീകരിച്ച കെട്ടിട ഉദ്ഘാടനവും ഇടപാടുകാരുടെ സംഗമവും സംഘടിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് മനേത് ചന്ദ്രൻ പരിപാടിയെ ഉദ്ഘാടനം ചെയ്തു. കുറെ വർഷങ്ങൾക്ക് മുമ്പ്, 10-18 വർഷങ്ങൾക്ക് മുമ്പ്
ഈ ബ്രാഞ്ച് സ്ഥാപിക്കുന്നത് ഇപ്പോൾ അടുത്തുള്ള ആ ഒരു കെട്ടിടത്തിലാണ്, ഒരു പുരയിടത്തിലാണ്. അന്നത്തെ കൊട്ടാരത്തിൽ ലക്ഷ്മി നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റാണ് അതിന് ഉദ്ഘാടനം നിർവഹിച്ചത്. അന്ന് പലർക്കും സംശയമുണ്ടായിരുന്നു, ഇവിടെ അടുത്ത് സഹകരണ ബാങ്കുണ്ട്, അതുപോലെ തന്നെ മറ്റ് സഹകരണ സ്ഥാപനങ്ങളുണ്ട്, അതിനിടയിൽ ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ചിൻ്റെ ആവശ്യകതയുണ്ടോ എന്ന ചോദ്യം പലരും ഉന്നയിക്കുകയുണ്ടായി. എന്നാൽ ബ്രാഞ്ച് വന്നതോടുകൂടി അത് കഴിഞ്ഞ് കുറേ വർഷം മുമ്പ് നമ്മുടെ കെ ഡി സി ബാങ്കിൻ്റെ പ്രസിഡന്റ് കൂടിയായ സതീദേവി ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. തിരിഞ്ഞു നോക്കുമ്പോൾ ഇത്തരമൊരു ബാങ്കിൻ്റെ ബ്രാഞ്ച് അനിവാര്യമാണ് എന്ന് ഈ പ്രദേശത്തുള്ള ജനങ്ങൾ ഇടപാടുകാർക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് കൂടിയാണ് കൂടുതൽ സൗകര്യങ്ങൾ, ലോക്കർ സൗകര്യം, അതുപോലെ ഇവിടുത്തെ ഇടപാടുകളുടെ സൗകര്യങ്ങൾ വിപുലപ്പെടുത്താൻ ഞങ്ങൾ തീരുമാനിക്കുകയും അങ്ങനെ ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ധാരാളം സഹകരണ സ്ഥാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. സഹകരണ പ്രസ്ഥാനത്തിൻ്റെ മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സഹകരണ സംഘങ്ങൾ തമ്മിലുള്ള സഹകരണമാണ്. അങ്ങനെ കേരളത്തിൽ 1625 പ്രാഥമിക കാർഷിക സഹകരണ ബാങ്കുകളും ഏകദേശം 25,000 വിവിധ സഹകരണ സ്ഥാപനങ്ങളുമുണ്ട്. വായ്പാ മേഖലയിൽ തന്നെ 14,000 സഹകരണ സ്ഥാപനങ്ങളുണ്ട്. എന്നിട്ടും കേരളത്തിലെ 3.5 കോടി ജനങ്ങളിൽ പ്രായപൂർത്തിയായ ബാങ്കിൽ അംഗത്വമെടുക്കാൻ അർഹതയുള്ള എല്ലാവരും ഇപ്പോഴും പ്രാഥമിക സർവീസ് സഹകരണ ബാങ്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ബാങ്കിങ് സൗകര്യങ്ങൾ ലഭ്യമാകുന്നില്ല, അത് ലഭിക്കാതെ പുറത്തു നിൽക്കുകയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ജൻധൻ യോജനയിൽ അംഗങ്ങളായിട്ടുള്ള അക്കൗണ്ട് എടുത്തിട്ട ആളുകൾക്കെല്ലാം അവരുടെ അക്കൗണ്ടിലേക്ക് പണം വരുന്നുണ്ട്, പ്രധാനമന്ത്രിയുടെ പ്രത്യേക പദ്ധതി അനുസരിച്ച്. ചടങ്ങിൽ ഏറാമല സർവീസ് സഹകരണ ബാങ്ക് ജനറൽ മാനേജർ ടി കെ വിനോദൻ സ്വാഗതം പറഞ്ഞു. വൈസ് ചെയർമാൻ പി കെ കുഞ്ഞിക്കണ്ണൻ അധ്യക്ഷത വഹിച്ചു. ലോക്കർ ഉദ്ഘാടനം വടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ സന്തോഷ് കുമാർ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ടി കെ പ്രമോദ്, സഹകരണ വകുപ്പ് യൂണിറ്റ് ഇൻസ്പെക്ടർ ശ്രീജിത് പി കെ കെ കൃഷ്ണൻ, എം കെ രാഘവൻ, കെ കെ കുഞ്ഞമ്മദ്, പി രാമകൃഷ്ണൻ, വിശ്വൻ വി കെ, സജീവൻ ടി കെ കെ റഹീം, രവീന്ദ്രൻ പട്ടറത്ത് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ബ്രാഞ്ച് മാനേജർ എം കെ ജിതേഷ് കുമാർ നന്ദി രേഖപ്പെടുത്തി. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നയിക്കുന്ന ഐശ്വര്യ കേരളം യാത്ര വിജയിപ്പിക്കാൻ വടകര നിയോജക മണ്ഡലം യു ഡി എഫ് ജനപ്രതിനിധി സംഗമം തീരുമാനിച്ചു. February 4 3 കോട്ടപ്പറമ്പിലാണ് സ്വീകരണ ചടങ്ങ്. വാർഡുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തകരെ വടകരയിൽ എത്തിക്കും. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.